ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്. അപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും പിന്നെ അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ഉണ്ടായതുകൊണ്ടാണ്. അപ്പോ ഇനി മുതൽ ഈ ചാനലിൽ നേരത്തെ പോലെ തന്നെ മിക്ക ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞ പോർഷനിലോട്ട് വരാം. ഇവിടെ ടണലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ഉണ്ടാക്കുക അല്ലെ. ഒരു ഹോൾ ഉണ്ടാക്കുക. സപ്പോസ് ഒരു ട്രെയിനിന്റെ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരിക്കലും ഒരു ട്രെയിനിനെ ഒരു മലയുടെ അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മുകളിൽ കൂടി എടുത്തിട്ട് അപ്പുറത്തുകൂടി കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ അതിനു പകരം നമ്മൾ എന്താ ചെയ്തത്? ആ മലയിൽ ഒരു ഹോൾ ഉണ്ടാക്കി, എന്നിട്ട് ഒരു ടണൽ ഉണ്ടാക്കി, അതിൽ കൂടി ട്രെയിനിനെ പാസ് ചെയ്യിപ്പിച്ച്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെയും ഉള്ളത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കടത്തിവിടാൻ പോണ പാർട്ടിക്കിള് വേവ് നേച്ചർ കാണിക്കണം. വേവ് നേച്ചർ കാണിച്ചാലേ ആ പാർട്ടിക്കിളിന് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ വഴി ടണൽ ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഞാൻ വരച്ച് വെച്ചേക്കുന്ന ഡയഗ്രാം നോക്കണമെങ്കിൽ ഈ സംഭവം, ഈ പെട്ടി പോലത്തെ സാധനം ഇവിടെ പൊട്ടൻഷ്യൽ ബാരിയർ ആണ് റെപ്രസെന്റ് ചെയ്യണത്. ഇത് നമ്മുടെ പാർട്ടിക്കിൾ വേവ് നേച്ചർ കാണിച്ച് അതിൽ കൂടി പാസ് ചെയ്യണേന്ന് ഞാൻ വരച്ച് വെച്ചേക്കണത്. ഇവിടെ ശരിക്കും നോക്കിയാൽ മൂന്ന് റീജിയൻ ആയിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. റീജിയൻ വൺ ഈസ് ദിസ് ആൻഡ് റീജിയൻ ടു ഇസ് എ പൊട്ടൻഷ്യൽ ബാരിയർ ആൻഡ് റീജിയൻ ത്രീ ഈസ് ആഫ്റ്റർ ദ റീജിയൻ ആഫ്റ്റർ ദ പൊട്ടൻഷ്യൽ ബാരിയർ. ഈ മൂന്ന് റീജിയനിലെ വേവ് ഫംഗ്ഷൻ എങ്ങനെയൊക്കെ എഴുതാം നമുക്ക്? ഫസ്റ്റ് റീജിയനിലെ വേവ് ഫംഗ്ഷൻ സൈ വൺ എന്ന് എഴുതിയാ, സെക്കൻഡ് റീജിയനിലത്തെ സൈ ടു എന്ന് എഴുതാം, തേർഡ് റീജിയനിലെ നമുക്ക് ഓഫ്കോഴ്സ് സൈ ത്രീ എന്നും കൂടി എഴുതാൻ പറ്റും. അപ്പൊ മൂന്ന് റീജിയന്റെ വേവ് ഫംഗ്ഷൻ കിട്ടി. ഇനി മൂന്ന് റീജിയന്റെ നമുക്ക് എന്താ എഴുതാം? സ്ക്രോഡിഞ്ചർ ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ എഴുതാമല്ലോ. സുഖമായിട്ട് എഴുതാം. സ്ക്രോഡിഞ്ചർ ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഫസ്റ്റ് റീജിയന്റെ എഴുതുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സൈ വൺ, അതായത് വേവ് ഫംഗ്ഷൻ, അവിടുത്തെ വേവ് ഫംഗ്ഷൻ സൈ വൺ ആണ്. അപ്പൊ അതിനോട് ഇതാക്കി എഴുതണം. ഒരു വ്യത്യാസം, ഒരു കാര്യം കൂടി, പിന്നെ ഫസ്റ്റ് റീജിയന്റെ എഴുതുമ്പോൾ നമുക്ക് എന്താ പറയണ, പൊട്ടൻഷ്യൽ ബാരിയർ ഇല്ല, അതുകൊണ്ട് അവിടെ ഇ എന്നുള്ള കോൺസ്റ്റന്റ് മാത്രം എടുത്താൽ മതി. വി ഇ മൈനസ് വി എടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് റീജിയനിൽ നമ്മൾ ഇ മൈനസ് വി എടുക്കും. തേർഡ് റീജിയനിലും ഇ മാത്രമേ എടുക്കുള്ളൂ, കാരണം ഈ ഫസ്റ്റും തേർഡ് റീജിയനിൽ പൊട്ടൻഷ്യൽ ബാരിയർ ഇല്ല. അപ്പൊ നമുക്ക് റീജിയൻ വണ്ണിലോട്ട് തുടങ്ങാം. റീജിയൻ വൺ, ഇവിടുത്തെ സ്ക്രോഡിഞ്ചർ ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡോ സ്ക്വയർ സൈ വൺ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ഇ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു സൈ വൺ ഈസ് ഈക്വൽ ടു സീറോ. മനസ്സിലായല്ലോ, സൈ വൺ വിത്ത് റെസ്പെക്ട് ടു സൈ വൺ വി റോട്ട് ദ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി ഇതിൽ നമുക്ക് എനിക്ക് വേണമെങ്കിൽ ടു എം ഇ ബൈ എച്ച് കട്ട് സ്ക്വയറിനെ കെ വൺ സ്ക്വയർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ സൈ വൺ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ വൺ സ്ക്വയർ സൈ വൺ ഈസ് ഈക്വൽ ടു സീറോ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്താണ്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? സൈ വൺ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഐ കെ വൺ എക്സ് പ്ലസ് ബി, അല്ല സോറി, ഇവിടെ പോസിറ്റീവ്, പ്ലസ് ഐ കെ വൺ എക്സ് എ ഇ റേസ് ടു ദ പവർ ഐ കെ വൺ എക്സ് പ്ലസ് ബി ഇ റേസ് ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ, ഫസ്റ്റ് ഇതിന്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ റീജിയൻ ടൂലെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ബാരിയർ കൂടി എടുക്കും. അപ്പൊ ഡോ സ്ക്വയർ സൈ ടു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ടു ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ ഞാൻ ടു എം ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇക്ക് കെ ടു സ്ക്വയർ എന്നുള്ളൊരു കോൺസെന്റ് കൊടുക്കണേ. സൂക്ഷിക്കണം, ഇ മൈനസ് വി അല്ല, വി മൈനസ് ഇ എടുത്തേക്കണം. അപ്പൊ ഈ ഒരു കെ ടു സ്ക്വയർ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ സൈൻമാരെ നമ്മൾ നെഗറ്റീവ് ഇടും അല്ലെ, വി മൈനസ് ഇ ആകുമ്പോൾ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ സൈ ടു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് മൈനസ് കെ ടു സ്ക്വയർ. ഫ്രഷ് പേജിൽ എഴുതാം. അപ്പോ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ സൈ ടു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ ടു സ്ക്വയർ സൈ ടു, അല്ല ഇവിടെ മൈനസ് ആണ്ട, സോറി, വെരി സോറി, ഫ്രഷ് കൂടി ചെയ്തേക്കാം.
ഡോ സ്ക്വയർ സൈ ടു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് കെ ടു സ്ക്വയർ സൈ ടു ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ ഈ മൈനസ് വന്ന കാരണം എന്താ, നമ്മൾ വി മൈനസ് ഇയാണ് കെ ടു സ്ക്വയറിന് വാല്യൂ കൊടുത്തത്. അപ്പൊ ഇവിടെ സൈ ടുയുടെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം, സി ഇ ടു ദ പവർ കെ വൺ കെ ടു എക്സ് പ്ലസ് ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ്. ഇവിടെ നമ്മൾ ഐ എടുക്കൂല. ഓക്കെ, സൈ ടു ഇസ് ഈക്വൽ ടു സി ഇ ടു ദ പവർ കെ ടു എക്സ് പ്ലസ് ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ്. ഇനി നമ്മൾ തേർഡ് റീജിയൻ, റീജിയൻ ത്രീ എടുക്കണേ. റീജിയൻ ത്രീ എടുക്കുമ്പോൾ അവിടുത്തെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ സൈ ത്രീ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ടു എം ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു സൈ ത്രീ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് ടു എം ഇ ബൈ എച്ച് കട്ട് സ്ക്വയറിന് കെ വൺ സ്ക്വയർ എന്നായിട്ട് ഇക്വേറ്റ് ചെയ്യാം, കാരണം ഓൾറെഡി ടു എം ഇ ബൈ എച്ച് കട്ട് സ്ക്വയറിന് നമ്മൾ കെ വൺ സ്ക്വയർ ആയിട്ട് ഇക്വേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ഇതാ, ഡോ സ്ക്വയർ സൈ ത്രീ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ വൺ സ്ക്വയർ സൈ ത്രീ ഇസ് ഈക്വൽ ടു സീറോ. ഇതിൻ്റെ സൊല്യൂഷൻ, സൈ ത്രീയുടെ സൊല്യൂഷൻ എന്തായിരിക്കും, ഇ എന്നുള്ളത് എനർജിയുടെ ഇതായതുകൊണ്ട് എടുക്കാനുള്ള, അതിന് പകരം എഫും ജിയും എടുക്കുക. എഫ് ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ് പ്ലസ് ജി ഇ ടു ദ പവർ, ഇവിടെ പോസിറ്റീവ് ആണ്, എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ജി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ് കൊടുക്കുക. ഇപ്പൊ ഒരു മൂന്ന് സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗണ്ടറി കണ്ടീഷൻ വെച്ച് നോക്കണാണെങ്കിൽ, ഫസ്റ്റ് അതായത് വൺ ടു ടു ഫസ്റ്റ് റീജിയൻ ടു സെക്കൻഡ് റീജിയൻ എടുക്കണാണെങ്കിൽ അവിടെ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് നമുക്ക് സൈ വൺ ഈസ് ഈക്വൽ ടു സൈ ടു എന്ന് എഴുതാം അല്ലേ. വേവിന്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് സൈ വൺ ഈസ് ഈക്വൽ ടു സൈ ടു എന്ന് എഴുതി. ഇനി അതേപോലെ തന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് ഡോ സൈ വൺ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സൈ ടു ബൈ ഡോ എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ ഇതിപ്പോ വൺ ടു ടു ഫസ്റ്റ് റീജിയൻ ടു സെക്കൻഡ് റീജിയൻ ആണ് എടുത്തേക്കുന്നത്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ടു തേർഡ് റീജിയൻ എങ്ങനെ എഴുതാം, സൈ ടു ഈസ് ഈക്വൽ ടു സൈ ത്രീ എന്ന് എഴുതാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഡെറിവേറ്റീവ് ആയ ഡോ സൈ ടു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സൈ ത്രീ ബൈ ഡോ എക്സ് എന്നും എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ നാല് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, വൺ ടു ത്രീ ഫോർ, നാല് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എത്ര കോൺസ്റ്റന്റ്സ് ഉണ്ട്, അതായത് സൈ വണ്ണില് എയും ബിയും ഉണ്ട്, സൈ ടുല് സിയും ഡിയും ഉണ്ട്, സൈ ത്രീയില് എഫും ജിയും ഉണ്ട്. മൊത്തം ആറ് കോൺസ്റ്റന്റ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും നാല് ഇക്വേഷൻ വെച്ചിട്ട് ആറ് കോൺസ്റ്റന്റ്സിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത രണ്ട് കോൺസ്റ്റന്റ്സിനെ കളയണം. അപ്പൊ എങ്ങനെ കളയാം, അത് ഏതൊക്കെ കോൺസ്റ്റന്റ് ആണ് നമ്മൾ കളയേണ്ടതെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷനിലോട്ട് നോക്കണേ. ഫസ്റ്റ് സൊല്യൂഷൻ എന്താ, സൈ വൺ ഈസ് ഈക്വൽ ടു എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് പ്ലസ് ബി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്. ഇനി ഫസ്റ്റ് റീജിയണുള്ള കണ്ടീഷൻ നോക്കാം, വേവ് നേരെ പോണു അല്ലേ. അപ്പോ ഇത് വാലിഡിറ്റി ഉണ്ട് ഇതിന് എക്ക്. ഇനി ഇതിലത്തെ കുറച്ച് പോർഷൻ റിഫ്ലക്ട് ചെയ്ത് ബാക്കിലോട്ട് റീബൗണ്ട് ആവുന്നുണ്ട്, കുറച്ച് പോർഷൻ അകത്തോട്ടും പോകുന്നുണ്ട്. അപ്പൊ അവിടെ ബി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സിനും വാലിഡിറ്റി ഉണ്ട്, അതുകൊണ്ട് ആ രണ്ട് കോൺസ്റ്റന്റ്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇനി സെക്കൻഡ് റീജിയണിലത്തെ വേവ് ഫംഗ്ഷന്റെ സൊല്യൂഷൻ, സൈ ടുയുടെ സൊല്യൂഷൻ നോക്കണാണെങ്കിൽ സി ഇ ടു ദ പവർ കെ ടു എക്സ് പ്ലസ് ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കണാണെങ്കിൽ ഇവിടെ ഒരിക്കലും ഈ ഒരു വേവ് ഫംഗ്ഷന്റെ ഈ ഒരു വേവ് നേരെ പോയിട്ട് ഒരിക്കലും ഇതിന്റെ ഇത് കൂടൂല, കുറയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഈ സി എന്നുള്ള ഈ കോൺസ്റ്റന്റ് ആവശ്യമില്ല അവിടെ, അതിനൊക്കെ സീറോ ഇട്ട് കൊടുത്താൽ ഈ ഒരു ടേമിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷെ ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ് അവിടെ വാലിഡിറ്റി ഉള്ള കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ അങ്ങോട്ട് കളയാം. ഓക്കെ, ഇനി നമ്മൾ തേർഡ് റീജിയൻ നോക്കുകയാണെങ്കിൽ എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ജി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്. ഇവിടെ ഓഫ്കോഴ്സ് നമ്മുടെ പാർട്ടികൾ പെനിട്രേറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ റീജിയനിലോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അത് റീബൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വന്നില്ല. അപ്പൊ ഈ നെഗറ്റീവ് ടേം അവിടുത്തെ നമുക്ക് കളയാലോ, അവിടുത്തെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ജി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സിനെ നമ്മൾ ഒഴിവാക്കുക. അപ്പൊ ഇപ്പൊ നമുക്ക് നാല് കോൺസ്റ്റന്റ്സ് ആയി, എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ്, ബി ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ്, ഡി ഇ ടു ദ പവർ മൈനസ് കെ ടു എക്സ്, എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ്. ഈ ഒരു നാല് കോൺസ്റ്റന്റ്സിനെ മാത്തമാറ്റിക്കലി ഇക്വേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്, അത് നമുക്ക് ഈ സിലബസ് പഠിക്കാനില്ല. ഇനി നമുക്കുള്ളത് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി, അതായത്
ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി, ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ടി വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് ശരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഔട്ട് ഗോയിങ് വേവ് ഡിവൈഡഡ് ബൈ ഇൻകമിങ് വേവ്. അതായത് ഇവിടെ ഔട്ട് ഗോയിങ് വേവ് നമ്മുടെ തേർഡ് റീജിയനിലുള്ള വേവ് ആണ്, അത് ഡിവൈഡഡ് ബൈ ഇൻകമിങ് വേവ്. ഇൻകമിങ് വേവ് എ ഇ റേസ് ടു ഐ കെ ഓൺ എക്സ് ആണ്, ബി ഇ റേസ് ടു മൈനസ് ഐ കെ ഓൺ എക്സ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻകമിങ് വേവിന്റെ സ്ഥാനത്ത് എ ഇ റേസ് ടു ഐ കെ വൺ എക്സും ഔട്ട് ഗോയിങ് വേവിന്റെ സ്ഥാനത്ത് എഫ് ഇ റേസ് ടു ഐ കെ വൺ എക്സും എടുത്താൽ നമുക്ക് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? എഫ് ഔട്ട് ഗോയിങ് വേവ് ആദ്യം എഴുതണം, അതായത് എഫ് ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ഇൻറ്റു ഇതിന്റെ കോൺജുഗേറ്റ് എഫ് സ്റ്റാർ ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ് ഡിവൈഡഡ് ബൈ എ ഇ ടു ദ പവർ ഐ കെ വൺ എക്സ് ഇൻറ്റു എ സ്റ്റാർ ഇ ടു ദ പവർ മൈനസ് ഐ കെ വൺ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ടി ഈസ് ഈക്വൽ ടു എഫ് എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ എ എ സ്റ്റാർ എന്നാവും. ഇത് ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു മോഡ് എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ്ലസ് ഓഫ് എ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി. ഇതാ ഇത്രയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.